ആത്മവിശ്വാസം കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇംഗ്ലീഷ് വനിതയാണ് ഹെലൻ ആദംസ് കെല്ലർ. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവൾ സ്വപ്രയത്നം കൊണ്ട് സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം, അധ്യാപനം എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചു. 1880 ജൂൺ 27 അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ ഒരു ചെറുനഗരത്തിലാണ് ഹെലൻ കെല്ലറുടെ ജനനം. സ്വിറ്റ്സർലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരായിരുന്നു ഹെലന്റെ മുൻഗാമികൾ. അച്ഛൻ ആർതർ എച്ച് കെല്ലർ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ കേറ്റ് ആഡംസ് ഒരു വീട്ടമ്മയും. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞെന്ന പരിഗണന കൊച്ചു ഹെലന് എപ്പോഴും ലഭിച്ചിരുന്നു. മുത്തശ്ശി ഹെലൻ എവററ്റിന്റെ സ്മരണാർത്ഥമാണ് ഹെലന് ആ പേര് ലഭിച്ചത്. സാമ്പത്തിക ഭദ്രതയുള്ളതായിരുന്നു ഹെലന്റെ കുടുംബം. വലിയ വീടും ഉദ്യാനവും അവർക്കുണ്ടായിരുന്നു. ഐവി ഗ്രീൻ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യാനത്തിലായിരുന്നു ഹെലന്റെ ബാല്യം. 19 മാസം വരെ ഹെലൻ നല്ല ആരോഗ്യമുള്ള പെൺകുട്ടിയായിരുന്നു. 1882 ജനുവരിയിലാണ് അന്ധതയ്ക്കും ബധിരതയ്ക്കും കാരണമായ മസ്തിഷ്ക ജ്വരം കൊച്ചു ഹെലനെ ബാധിച്ചത്. കുഞ്ഞു മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതിയെങ്കിലും ഹെലന് വെളിച്ചവും ശബ്ദവുമില്ലാത്ത ഒരു രണ്ടാം ജന്മം ലഭിച്ചു. ഒന്നും കേൾക്കാത്തതിനാൽ കുഞ്ഞ് ഒന്നും പറയാനും പഠിച്ചില്ല. വാ എന്നീ ശബ്ദം മാത്രമേ അവൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. കുട്ടിക്കാലത്ത് താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് ഹെലൻ അറിഞ്ഞിരുന്നില്ല. പുറത്തു പോകാൻ അവൾക്കിഷ്ടമായിരുന്നു. മറ്റുള്ളവരുടെ സാന്നിധ്യം അവൾ ആസ്വദിച്ചു. അപൂർവം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് തനിക്കില്ലാത്ത എന്തോ ശക്തി, വായ് തുറന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അസ്വസ്ഥയായി. ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലാകെ ഓടി നടക്കുകയും ചെയ്യുമായിരുന്നു. അമ്മയുമായും സമപ്രായക്കാരിയായ മാർത്ത വാഷിംഗ്ടൺ എന്ന കുട്ടിയോടും ആശയവിനിമയം നടത്താൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. വളരും തോറും ആശയവിനിമയം നടത്താനുള്ള അവളുടെ ആഗ്രഹം വർദ്ധിച്ചു. പലപ്പോഴും അവൾ അമ്മയുടെ കൈവെള്ളയിൽ മുഖമമർത്തി മനസ്സിലെ കൊടുങ്കാറ്റടങ്ങുന്നത് വരെ കരയുമായിരുന്നു. അക്കാലത്ത് ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ബധിരയായ പെൺകുട്ടിയുടെ പോരാട്ടങ്ങളുടെ കഥ അമ്മയ്ക്ക് ചെറു പ്രതീക്ഷ നൽകി. പടുവികൃതിയായിരുന്ന മകളുടെ സ്വഭാവം നന്നാക്കാൻ അവൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അവർ തീരുമാനിച്ചു. ഹെലന് 6 വയസ്സുള്ളപ്പോൾ ബാൾട്ടിമോറിലെ ഡോക്ടർ ഷിസോമിന്റെ നിർദ്ദേശപ്രകാരം ഹെലന്റെ മാതാപിതാക്കൾ പ്രശസ്ത ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാംബലിനെ കണ്ടു. അവരെ ബോസ്റ്റണിലെ പാർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ മൈക്കൽ അനാഗോസിന്റെ അടുത്തേക്ക് അയച്ചു. ഹെലനെ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയെ ഏർപ്പാടാക്കുമെന്ന് അദ്ദേഹം വാക്കും നൽകി. 1887 മാർച്ച് 3 ആനി സല്ലിവൻ അധ്യാപികയായി ഹെലന്റെ വീട്ടിലെത്തിയത്. ഐറിഷ് വംശജയായിരുന്ന ആനിക്ക് ഹെലനേക്കാൾ 14 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. ദേഷ്യക്കാരിയും കുസൃതിയുമായിരുന്ന ഹെലനെ പഠിപ്പിക്കാൻ അവർക്ക് വളരെയധികം പാടുപെടേണ്ടി വന്നു. ഒരു ദിവസം രാവിലെ ഒരു പാവയുമായി ഹെലന്റെ അടുത്തെത്തിയ ആനി പാവ നൽകിയ ശേഷം അവളുടെ കയ്യിൽ DOLL എന്നെഴുതി. വിരലുകൾ കൊണ്ടുള്ള ആ കളിയിൽ താല്പര്യം തോന്നിയ ഹെലൻ അത് ആവർത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തന്റെ ജീവിതത്തിൽ ആദ്യമായി ഹെലൻ ഒരു വാക്കു പഠിച്ചു. 49 വർഷം നീണ്ടു നിന്ന ഗുരുശിഷ്യബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. പതുക്കെ പതുക്കെ പിൻ, ഹാറ്റ്, വാട്ടർ, മഗ് തുടങ്ങിയ ചില വാക്കുകളും അവൾ ഹൃദ്യസ്ഥമാക്കി. പ്രകൃതിയും മഴയും ഇലകളുടെ ശബ്ദവുമെല്ലാം അവളെ സന്തോഷവതിയുമാക്കി. മാല കോർക്കാനും മരത്തിൽ കയറാനും പട്ടം പറത്താനുമെല്ലാം അവൾ പഠിച്ചു. ഒരു വർഷം നീണ്ട പരിശീലനത്തിന് ശേഷം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ വസ്തുക്കളെയും കുറിച്ച് ഹെലൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ദ ഡോൾ ഈസ് ഇൻ ദ ബെഡ് തുടങ്ങിയ ചെറുവാക്യങ്ങളും അക്കാലത്ത് പഠിച്ചു. ബ്രെയിലി ലിപി വശത്താക്കിയതോടെ ഗണിതവും ഇംഗ്ലീഷും ഫ്രഞ്ചും സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവുമെല്ലാം ഹെലൻ അനായാസം സ്വായത്തമാക്കി. ഹെലനും ആനിയും തമ്മിലുള്ള ആത്മബന്ധവും അക്കാലത്ത് ദൃഢമായിരുന്നു. 1888 ഹെലൻ ബോസ്റ്റണിലെ പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ഡയറക്ടറായിരുന്ന മൈക്കൽ അനാഗോസുമായുള്ള സുദീർഘമായ സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അത്. ഹെലനിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരുമ വർദ്ധിക്കുമെന്ന് പലരും വിശ്വസിച്ചു. ഇംഗ്ലീഷിൽ അവർ അഗാധ പാണ്ഡിത്യം നേടി. 14 വയസ്സിൽ കേംബ്രിഡ്ജിലെ പെൺകുട്ടികൾക്കുള്ള സ്കൂളിൽ ചേർന്നു. ആനിയുടെ സഹായത്തോടെ കയ്യിലെഴുതിയും പുസ്തകങ്ങൾ ബ്രെയിലി ലിപിയിലാക്കിയും ചരിത്രം, ഫ്രഞ്ച്, ജർമ്മൻ, ലാറ്റിൻ, ഇംഗ്ലീഷ്, ഗണിതം എന്നിവയിലും പ്രാവീണ്യം നേടി. 1900 റാഡ്ക്ലിഫ് കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടി. 24 വയസ്സിൽ ബിരുദവും ലഭിച്ചു. 1961 ഹെലൻ ഒന്നിലധികം തവണ പക്ഷാഘാത ബാധിതയായി. അതോടെ ആശയവിനിമയശേഷി നശിച്ച് പൂർണ്ണമായും ഒറ്റയ്ക്കായ ഹെലൻ കെല്ലർ എന്ന മഹത് വനിത 1968 ജൂൺ 1 87 വയസ്സിൽ അന്തരിച്ചു. ആത്മവിശ്വാസത്തിന്റെ, ദൃഢനിശ്ചയത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ പ്രതിനിധിയായി വളർന്ന ആ അന്ധവനിത അംഗവൈകല്യമുള്ള അനേകർക്ക് പ്രത്യാശയായിട്ടാണ് ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നത്.
trusted tradition of 155 years, Chemenur International Jewelers.